നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തന ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാതറിയാവുന്ന വാക്യങ്ങളാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അത് എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? അത് ആകാശത്തിൽ നിന്നല്ല, അത് ഭൂമിയിൽ നിന്നല്ല. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാണ്. കാരണം ഞാൻ ആകാശത്തെ കാണുന്നില്ല, ഞാൻ ഭൂമിയെയും കാണുന്നില്ല, പക്ഷേ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെ കാണുന്നുണ്ട്. ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് മനുഷ്യൻ്റെ മുഖത്തോട്ടല്ല നോക്കേണ്ടത്, മനുഷ്യൻ്റെ കരങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നാം നോക്കേണ്ടത്. പൊട്ടക്കിണറ്റ് വീണപ്പോഴും ബൊത്തിബേറിൻ്റെ ഭവനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പോഴും കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും ഒന്നും ഒരു സഹായത്തിന് വേണ്ടി മനുഷ്യൻ്റെ അടുത്തേക്കല്ല യോസഫ് പോയത്, തൻ്റെ കണ്ണുകളെ ഉയർത്തിയത് ദൈവമുഖത്തേക്കാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമല്ലേ ചെയ്തത്? പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഈ ജയിലിൽ നിന്ന് എന്നെ ഇറക്കാൻ ആര് വരും എന്നല്ല അവർ നോക്കിയത്. കാരാഗ്രഹത്തിൻ്റെ വാതിൽ പൂട്ടി ആ വലിയ താക്കോലുമായി കടന്നു പോകുന്ന ആ ജയിലറെ കണ്ട് അവർ പതറിപ്പോയുമില്ല. അവർ നോക്കിയത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. അന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അവിടെ സംഭവിച്ചതെന്താ? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു, വലിയ മിറക്കൾ അവിടെ സംഭവിച്ചു. ഇതൊന്നും മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് സാധ്യമായതല്ലോ, ഇതൊക്കെ ദൈവത്താൽ സാധ്യമായതല്ലേ? അതുകൊണ്ടാണ് എൻ്റെ പ്രിയരെ ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ ആരെ കൊണ്ടും സാധിക്കാത്ത കാര്യം ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ലോക മനുഷ്യർ മുഴുവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഭയപ്പെടാതെ നിരാശപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി അടയ്ക്കാം. ആ ദൈവ പ്രവർത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ എന്തിനി പാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും എന്തിനി പാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കരുതുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ മാറാത്തവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള നാഥനെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് കൊതിക്കുകയാണ്. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ട് അവിടുന്ന് ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ.